ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ചിൽഡ്രൻ. നമ്മുടെ വീഡിയോ ഓൺ ആവുന്നില്ല, അതുകൊണ്ട് മിസ്സിന്റെ സൗണ്ട് മാത്രമേ ഇപ്പോൾ ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സോറി. ദെൻ ഓൾ ഓഫ് യു പ്രസന്റ് ഇൻ യുവർ ചാറ്റ് ബോക്സ്. റെക്കോർഡിംഗ് ചെയ്തതിന് ശേഷം മാത്രം പ്രസന്റ് ചെയ്യാം, അല്ലെ നിങ്ങളുടെ പേരുണ്ടാവില്ല കേട്ടോ. നിങ്ങളുടെ പേര് എനിക്കറിയാം, ഞാൻ പേര് പ്രസന്റ് ഇട്ടോളാം. ഗുഡ് ആഫ്റ്റർനൂൺ. ഇപ്പൊ ഹോംവർക്ക് ചെയ്തോ? തൻ്റെവി ഹോംവർക്ക് ചെയ്തോ? മിസ് ഫോൺ നോക്കിയില്ല നിങ്ങൾ ചെയ്തോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ടു ലൈൻ കോപ്പി എടുത്തേ. ടേക്ക് യുവർ ടു ലൈൻ കോപ്പി ബാക്ക് സൈഡ്, ടേക്ക് ബാക്ക് പേജ്, ബുക്കിന്റെ ബാക്ക് പേജ് എടുത്തേ. സായിക്, സിനീഷ്, ഗായത്രി, പ്ലീസ് ഓൺ യുവർ വീഡിയോ. എൻ്റെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല, നിങ്ങളുടെ വീഡിയോ ഓൺ ചെയ്യാം, നിങ്ങളെനിക്ക് കാണാം കേട്ടോ. ആഫിയ, ജാനകി, എന്റെ കയ്യിലെ ബുക്ക് എടുക്ക്, ഞാൻ നോക്കട്ടെ നിങ്ങൾക്ക് എഴുതാൻ അറിയോ, നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ആ മുതൽ ഇറു വരെയുള്ള ലെറ്റേഴ്സ് ഇപ്പൊ നിങ്ങൾ എന്നെ എഴുതി കാണിക്കണം. ആ മുതൽ ഇറു വരെയുള്ള ലെറ്റേഴ്സ് ഇപ്പോ എഴുതി കാണിക്കുക. ആഫിയ, ഫസ്റ്റ് ലെറ്റർ ആ എഴുതിക്കോ. സായിക, സിനീഷ് ആൻഡ് ഫാത്തിമ, ഗായത്രി ആ. നെക്സ്റ്റ് ലെറ്റർ ആ. നെക്സ്റ്റ് ലെറ്റർ ഈസ് ഇ. നെക്സ്റ്റ് ലെറ്റർ ഈസ് ഇ. നെക്സ്റ്റ് ഇ. നെക്സ്റ്റ് ഉ. ഉ. നെക്സ്റ്റ് ഉ. ഉ. ലാസ്റ്റ് ലെറ്റർ ഇറ്. ഇറ്. സയാൻ എഴുതിയല്ലേ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ അമ്മയോട് പറഞ്ഞിട്ട് 10 out of 10 വാങ്ങണല്ലേ. എത്ര ലെറ്റേഴ്സ് ഉണ്ടോ അത്രയും ലെറ്റേഴ്സ് എണ്ണം എടുത്തിട്ട് ഓരോന്നിനും ഓരോ മാർക്ക് വെച്ച് എഴുതുക. 10 ഉണ്ടോ അത്? ആ ലെറ്റേഴ്സിന്റെ കണക്കായ മാർക്ക് ഇട്ട് കൊടുക്കുക. വെരി ഗുഡും കൊടുക്കണേ അമ്മമാരെ, വെരി ഗുഡ് കൊടുക്കണേ. ഫുൾ ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ, ആ മുതൽ ഇറു വരെയുള്ള ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ടെങ്കിൽ വെരി ഗുഡ് കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ പഠിച്ചത് എ എന്ന ലെറ്റർ ആണ് അല്ലേ.
ഇതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. നെക്സ്റ്റ് ലെറ്റർ ആണ് എ. കഴിഞ്ഞാൽ എന്താണ്? ഓക്കെ ആഫിയ, വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ്. അപ്പോ അമ്മമാരത് നോക്കി കൈകാര്യം ചെയ്യാം. ലെറ്റേഴ്സ് കറക്റ്റ് ആണെങ്കിൽ ജാനകി മാനു, വെരി ഗുഡ്. സന്ദേവ്, മിടുക്കരാണ് എല്ലാരും ഉണ്ടോ? അപ്പൊ ആ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അത് ഓർത്ത് എഴുതാൻ ബുദ്ധിമുട്ടില്ല അല്ലേ? വെരി ഗുഡ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്ക, എല്ലാരും ശ്രദ്ധിച്ചേ. നിഹാലും നിഹാരും ഒന്നും അവിടെ ഇരിക്കും മക്കളെ, ചെയർ മാത്രം ഉണ്ട്, രണ്ട് ചെയർ അവിടെ കിടക്കും, എനിക്ക് അവരെ കാണാൻ പറ്റില്ല. അപ്പോൾ എന്താണ്, മിസ്സിന്റെ ക്ലാസ്സിലുണ്ടല്ലോ, മിസ്സിന്റെ ക്ലാസ്സിൽ ഇരുന്നാ മതി, പിന്നെ നിങ്ങൾക്ക് വേറെ പഠിക്കേണ്ട ആവശ്യം വരുന്നേയില്ല. ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചു പോവുകയാണ് അല്ലേ, വീണ്ടും നമുക്കത് പഠിക്കേണ്ടി വരുന്നേയില്ല. അപ്പൊ അത് മറക്കാതെ ഈ ക്ലാസ് തന്നെ എല്ലാവരും വായിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിൽ പതിയും. അപ്പോൾ മലയാളത്തിൽ നമ്മൾ എ എ ഐ എന്നാ പഠിക്കുന്നത് അല്ലേ, അതാണ് പഠിച്ചത്. അപ്പൊ ഹിന്ദിയിൽ സയാൻ, ഗുഡ്, വെരി ഗുഡ്. ഹിന്ദിയിൽ നമ്മൾ എ എ ഐ എന്നല്ല പറയാ, ഹിന്ദിയിൽ ഓൾ ഓഫ് യു ലിസൺ ഹിയർ, ദാ മിസ്സിന് ദേഷ്യം എന്നാലുണ്ടല്ലോ, ഇവിടെ ശ്രദ്ധിക്ക്, ലിസൺ. കുറെ പേർക്ക് റേഞ്ച് പ്രശ്നമാണ് തോന്നുന്നു, സ്റ്റക്ക് ആയിട്ടിരിക്കും ഇവിടെ. ഹിന്ദിയിൽ നമ്മൾ എ എ എന്നുള്ള അക്ഷരം രണ്ടും എ എന്ന ഒറ്റ ലെറ്ററാണ്. അപ്പോൾ ഹിന്ദിയിൽ ഒരക്ഷരം കുറവാണ് അവിടെ. എ അടുത്ത ലെറ്റർ ഐ ആണ്. പേജ് നമ്പർ 6 എടുത്തോ നിങ്ങൾ, മിസ്സിനിവിടെ കാണിച്ചു തരാൻ ഒരു രക്ഷയില്ല മക്കളെ. പേജ് നമ്പർ 6 നിങ്ങൾ ഐ എഴുതി കണ്ടോ? അപ്പൊ മിസ് അത് നിങ്ങളുടെ ഫോണിൽ, അത് കെ ജി ബിയുടെ ക്ലാസ് ഗ്രൂപ്പിൽ മിസ് അത് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാ അത് എഴുതേണ്ടതെന്ന്, ഐ എങ്ങനെ എഴുതുന്നുള്ളതിന്റെ ലിപി മിസ് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇപ്പോ മിസ്സിന്റെ വീഡിയോ ഓഫ് ആണ്, കറക്റ്റ് ആണ്, മിസ്സിന്റെ വീഡിയോ ഓൺ ആകുന്നില്ല ഇവിടെ, എന്തോ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ അത് ആദ്യമേ പറഞ്ഞു, ക്യാമറ ഓൺ ആവുന്നില്ല, അതാണ്, സോറി. അപ്പൊ ഇന്ന് എന്നെ കാണാതെ നിങ്ങൾ പഠിക്കുവാണ്. അപ്പൊ എ പഠിച്ചു, എ എഴുതാൻ പഠിച്ചെങ്കിൽ ഐ എഴുതാൻ ബുദ്ധിമുട്ടില്ല. അപ്പം ഐ എഴുതുമ്പോൾ എങ്ങനെയാണ്, എ എഴുതിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ചരിഞ്ഞിട്ടൊരു വര ഇടുവാണ് വേണ്ടത്. അപ്പൊ മിസ് അത് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്, അത് നോക്കി അതിൻ്റെ ലിപി എഴുതുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഐ എഴുതി, ഐ എന്ന ലെറ്ററുള്ള ആ പേജ് ഒന്ന് മിസ്സിനെ കാണിച്ച്, ഐ എന്ന ലെറ്ററുള്ള പേജ് മിസ്സിനെ ഒന്ന് കാണിച്ചേ. ജാനകി, ആഫിയ കണ്ടു, ഹർഷൽ, സയാൻ, സന്ദേവ് എടുത്തോ? റിഷാൻ, വേർ ഇസ് യുവർ ടെക്സ്റ്റ് ബുക്ക്? ഹാനിയ, സായക്, ഓക്കെ കാണിച്ചവരോട് വെച്ചോളൂ. സായക്, സായക്, ഓക്കെ എന്താണെന്നറിയോ, എനിക്കത് അങ്ങോട്ട് കാണിച്ചു തരാൻ പറ്റത്തില്ല, നിങ്ങൾ അത് കാണുന്നുണ്ടോ അറിയാൻ വേണ്ടിയിട്ട് കേട്ടോ. നിഹാൽ, നിഹാര, ഐ എന്ന പേജ്, ഐ എന്ന ലെറ്റർ എഴുതിയ പേജ് കാണിക്കാം. ഫാത്തിമ എം, ഗായത്രി, ഹർഷൽ, ഇവരുടെയൊക്കെ ആ പേജ് എനിക്ക് കാണണം. ഓക്കെ, ദെൻ ലിസൺ ഹിയർ. ഓക്കെ ഗായത്രി, ലിസൺ, അതല്ല മോളെ, ടെക്സ്റ്റ് ബുക്കില് പേജ് നമ്പർ 6 ഫാത്തിമ എം എഴുതി ഓൾറെഡി, വെരി ഗുഡ്. ഐ സേ ഐരാവത്, ഐ സേ ഐരാവത്, ഐരാവത് മീൻസ് ഗോഡ് ഓഫ് ദേവേന്ദ്ര, എന്താണ് ദേവേന്ദ്രന്റെ, ഇന്ദ്രന്റെ, സോറി ഗോഡ് ഓഫ് ദേവേന്ദ്ര എന്നല്ല, ഇന്ദ്രന്റെ വാഹനം എന്നാ പറയാൻ പോലും, ഇന്ദ്രന്റെ വാഹനം, ദേവേന്ദ്രന്റെ ആന എന്നൊക്കെയാ പറയാത്. ഐരാവത്, ഐ സേ ഐരാവത്, ഐ സേ ഐനക്ക്, ഐ സേ ഐനക്ക്, ഐനക്ക് മീൻസ് സ്പെക്ടാക്കിൾ, എന്താണ് കണ്ണട. ഓൾ ഓഫ് യു ലിസൺ ഹിയർ, ഐ സേ ഐരാവത്, ഐ സേ ഐനക്ക്. എനിക്ക് നിങ്ങളെ കാണുന്നുണ്ട്, പക്ഷെ എന്നെ കാണാത്തത് കൊണ്ടാന്ന് തോന്നുന്നു നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുന്നില്ല അല്ലേ. ഈ വീഡിയോയുടെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ, ഞാൻ ഇടയ്ക്ക് നോക്കുന്നുണ്ട് ഓൺ ആവുന്നുണ്ടോ എന്ന്, ഇല്ല.
ഓക്കെ, അതൊന്ന് പറയാം നമ്മൾക്ക്. ആഫിയ പ്ലീസ് അൺമ്യൂട്ട്. ഐ സേ ഐരാവ്. അൺമ്യൂട്ട് ചെയ്യുമോളെ? ഓക്കെ, ഐ സേ ഐരാവത്. ഐരാവത് എന്നല്ല മോളെ, ഐരാവത്. ഐ സേ ഐരാവത്. സേ ലൗഡ്ലി. ഐ സേ ഐനക്ക്. ഓക്കെ, ജാനകി മാനു. ഐ സേ ഐരാവത്. ഐ സേ ഐനക്ക്. ഐനക്ക്. ഓക്കെ, മുഹമ്മദ് സയാൻ. ഐ സേ ഐരാവത്. ഐ സേ ഐനക്ക്. ഓക്കെ, ഐരാവത് എന്ന് പറഞ്ഞാൽ ദേവേന്ദ്രന്റെ ആന എന്നാണ് പറയാ കേട്ടോ, ഐരാവത്. ഹർഷൽ. ഐനക്ക്. ഓൺലി ടു വേർഡ്സ് ഹർഷൽ പറഞ്ഞു. വെരി ഗുഡ് ഹർഷൽ. ഗായത്രി. I say Airavat. I say Airak. Airak, very good. Rishan. Rishan. Airavat. റേഞ്ച് ഇഷ്യൂ ആണല്ലേ റിഷാനും. ഓക്കെ റിഷാൻ. ധൻദേവ്. ഐ സേ ഐരാവത്. ഐ സേ ഐനക്ക്. ഐനക്ക്, വെരി ഗുഡ്. സായക്ക്. ഐ സേ ഐരാവത്. ഐ സേ ഐ ഐനക്ക്, വെരി ഗുഡ്. ഫാത്തിമ എം. ഓക്കെ, റേഞ്ച് ഇഷ്യൂ ആണ്. ഹാനിയ. ഹാനിയനെ കാണുന്നില്ല. നിഹാര. ഇത് നിഹാരയാണോ നിഹാലാണോ? നിഹാര. ഓ, ഓരോ ക്ലാസ്സിൽ ഓരോ ആളെയാ കാണുന്നല്ലേ. ഓക്കെ നിഹാര. രണ്ടുപേരും രണ്ട് സ്ഥലത്തായിരിക്കും അടിയാ ഭയങ്കര. ആ അതാണല്ലേ. നിഹാര. നിഹാര അല്ലേ ഇപ്പൊ ഇരിക്കുന്നേ? നിഹാര പറഞ്ഞ. നിഹാര, നമ്മളെ നേരത്തെ ക്ലാസ്സില് ധാര പഠിച്ചു. നിഹാര കേട്ടിരുന്നോ അത്? ഐനക്ക്. നിങ്ങള് പെൻസിൽ കൊണ്ട് അവിടെ നിങ്ങള് ഐന്ന് എഴുതി വെച്ചോ കേട്ടോ. മലയാളത്തില് വേണമെങ്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ അത് നിങ്ങള് എ എ ഐ എന്നല്ല നമ്മുടെ ഹിന്ദിയിൽ പറയാ. എ കഴിഞ്ഞ അടുത്ത ലെറ്റർ എ ഐ ആണ് കേട്ടോ. എ എന്ന ലെറ്റർ ഇവിടെ ഇല്ല. ഓക്കെ നിഹാര. ഇഷിത, നിങ്ങൾക്ക് അക്ഷരദീപം എടുത്ത് എഴുതാം കേട്ടോ. കുറച്ച് എഴുതാം, ഒരു രണ്ട് ലൈനൊക്കെ എഴുതാം ക്ലാസ് തീരുമ്പോഴേക്ക്. ഇഷിത.
ഈ ഇഷ്ടക്കുട്ടി എന്ത് ഈ എഴുതിക്കോണ്ടിരിക്കുന്നേ? എന്തിനാ ഇത്രയൊക്കെ എഴുതാൻ എന്താ ഉള്ളത് നിനക്ക് ഇവിടെ? പറഞ്ഞ മോളെ, നിന്റെ സൗണ്ട് എനിക്ക് കേട്ടിട്ടേ ഇല്ല. ഞാൻ കേട്ടിട്ടേ ഇല്ല. ഗായത്രി കുട്ടി എഴുതി കഴിഞ്ഞു. വെരി ഗുഡ്, വെരി ഗുഡ്. നീ ഹരീഷിന്റെ വായിക്കുന്നുണ്ടോ? പോയി വിളിച്ചിട്ടോ. ഇനി ആരാണ് വായിക്കാനുള്ളത്? ഹാനിയ വായിച്ചോ. അത്രേ ഉള്ളൂ. വെരി ഗുഡ്, വെരി ഗുഡ്. തയാൻ വായിച്ചോ? ഇല്ല, വായിച്ചു. ഓക്കെ ഓക്കെ, വായിച്ചോ. ഓക്കെ, വെരി ഗുഡ്. തയാൻ മെഡിക്കൽ ആണ്. റിഷാൻ വായിച്ചു. ഇഷിത, ഇഷിതയുടെ അമ്മ വന്നോ? അൺമ്യൂട്ട് ചെയ്ത മോളെ. അതെയോ? എന്നാ മോളൊന്ന് മിസ് പറഞ്ഞു കേട്ടെ. ടെക്സ്റ്റ് ബുക്കിന്റെ കയ്യില് മോളൊന്ന് വായിച്ചേ. ഐ സേ ഐരാവത്, ഐ സേ ഐനക്ക്. എവിടെയാ അത്? പേജ് കാണിച്ചേ. എവിടെയാ മോള് പഠിച്ചത്? ആ അത് തന്നെ, അത് തന്നെ. ആ അത് തന്നെ മിടുക്കി. അപ്പൊ അമ്മേരെ ആവശ്യമൊന്നുമില്ല അല്ലേ? മിസ് പറയുന്ന കേട്ടിട്ട് അതുപോലെ ചെയ്യണം കേട്ടോ. അപ്പോൾ അക്ഷരദീപം എടുക്കണം, എഴുതണം. അപ്പോ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് നമ്മള് 2 letters ആണ് പഠിച്ചത്. ഏതൊക്കെ ലെറ്റേഴ്സാ പഠിച്ചത്? എ ഐ. ഏതൊക്കെ ലെറ്റേഴ്സാ ഇഷിത? എ പഠിച്ചു, ഐ പഠിച്ചു അല്ലേ? ആണോ? ഇത് എന്റെ കുട്ടികളും ഉണ്ടാക്കുന്നത്. ആ ആണ്. അതല്ല, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മിസ്സുമാര് നിങ്ങളോട് ചോദിക്കുമ്പോ അല്ലെങ്കിൽ മുതിർന്നവർ ചോദിക്കുമ്പോ നിങ്ങൾ ആൻസർ പറയണം. പെട്ടെന്ന് ആൻസർ പറയണം, മിണ്ടാതിരിക്കരുത് കേട്ടോ. എല്ലാരും ഭയങ്കര എഴുത്തിലാണ്, മടുത്തും തോന്നല്ലോ. ഫുഡ് കഴിക്കാനായോ? ഫുഡ് കഴിക്കാനായോ? ഇല്ല. നോ. ഓക്കെ, അപ്പോൾ ഇത്രേ പഠിക്കാനുള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്സില്. ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട് ബുക്കില് ഒരു പേജില് രണ്ട് അക്ഷരങ്ങളായിട്ട് പകുതിയായിട്ട് എഴുതുക. അക്ഷരദീപത്തിൽ അത് ഫുള്ളായിട്ട് എഴുതുക. ഇതെന്ത് ഈ തന്റേവ് കാണിക്കുന്നേ? മുടിയൊക്കെ വലിച്ചു പറിക്കുന്നേ? കൈക്ക് തന്നെയാ? ഏ ബോറടിച്ചിരിക്കുന്ന പോലെ കുട്ടികൾ. എന്താണിത്? 12:30 ആ ടൈം അല്ലേ? ഹനിയ ഫാത്തിമ, വെരി ഗുഡ്. ഇപ്പൊ നിങ്ങൾക്ക് നോട്ട് ബുക്ക് കാണുമ്പോ ഇപ്പൊ നല്ലൊരു വൃത്തി തോന്നില്ലേ? ആ മുതൽ ഇറുവരെ ലൈനൊക്കെ വരച്ചെഴുതിയപ്പോ നല്ല ഭംഗിയില്ലേ നോട്ട് ബുക്ക് കാണേ? നിഷാൻ എന്തായി കോക്കറി കാണിച്ചോണ്ടിരിക്കുന്നേ? വായൊക്കെ കീറി പോവേ. സിറ്റ് പ്രോപ്പർലി നിഷാൻ. എന്തൊരു വികൃതിയായ കുട്ടികളാ നിങ്ങള്. തന്റെ നിഷാനെ നോക്കി, എന്താ അവൻ ചെയ്യുന്നേന്ന് എല്ലാരും നോക്കിയേ. അവ മാറി. ഗായത്രി, പ്ലീസ് അൺമ്യൂട്ട്. യെസ്. നമ്മള് ഇന്നത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? 2 periods കഴിഞ്ഞില്ലേ? ഏതൊക്കെ ലെറ്റേഴ്സ് പഠിച്ചു? രാവിലത്തെ ക്ലാസ്സിൽ നമ്മൾ ഏത് ലെറ്ററാ പഠിച്ചത്? എ എന്ന ലെറ്റർ പഠിച്ചില്ലേ? യെസ്. ആ ഈ ക്ലാസ്സിൽ ഏത് ലെറ്ററാ പഠിച്ചത്? ഐ. ബി ആണോ? ഐ. ഐ.
ഇംഗ്ലീഷ് ആണോ പഠിക്കുന്നത്, ഹിന്ദിയാണോ പഠിക്കുന്നത്? ഇപ്പൊ ഹിന്ദിയാണ് അല്ലേ. എ ഐ ടു ലെറ്റേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ. ഇപ്പൊ എസ് എ എക്ക എസ് എ സോറി എസ് എ ഡി എസ് എ എക്ക എസ് എ എക്ക് താര ഐസ് എ ഐരാവ ഐസ് എ ഐരാവ ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ആഫിയ ഞാൻ എന്തൊക്കെയാ ഇവിടെ കാണുന്നത് നോക്കി. ഒരാൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കെ ഓടുന്നുണ്ട്, ഒരാൾ അവിടെ കിടക്കുന്നുണ്ട്, ഒരാൾ കോക്കറി കാണിക്കുന്നുണ്ട്, ഒരാൾ ചെയർ മാത്രമേ ഇവിടെ ഉള്ളൂ. എന്തൊക്കെയാണ് ആഫിയ? പിന്നെ എന്താ ആഫിയ കുട്ടിക്ക് പെൻസില് കാണുന്നില്ല, അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നേ. ഏ ആഫിയ അത് നമുക്ക് പിന്നെ നോക്കാം. ആഫി ഇന്ന് എന്താ പഠിച്ചത് ഇന്നത്തെ ക്ലാസ്സില്? എ എന്ന ലെറ്റർ പഠിച്ചു, പിന്നെ ഐ എന്ന ലെറ്ററും പഠിച്ചു. ഓക്കെ ജാന, ഈ കുട്ടി എന്താ പഠിച്ചത് കേക്കട്ടെ. ഐയും പഠിച്ചു. എയും ഐയും പഠിച്ചു. മുഹമ്മദ് സയാനോ? മുഹമ്മദ് സയാൻ ഒന്ന് അതിന് പറഞ്ഞു കേൾപ്പിക്കാമോ? പിക്ചർ നെയിംസ് പറഞ്ഞു കേൾപ്പിച്ചേ. എസ് എ എസ് എ എസ് എ എഡി എസ് എ എസ് എ എക്ക എസ് എ തര. നെക്സ്റ്റ് ഐ എ വെരി ഗുഡ് സയാൻ. ഹാനിയ ഫാത്തിമ എന്ന ലെറ്ററും പഠിച്ചു, ഐ എന്ന ലെറ്ററും പഠിച്ചു. ഓക്കെ ഇനി ആർക്കും ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇന്ന് എന്താ പഠിച്ചെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്ന് വീഡിയോ ഓൺ ആവാത്തത് കൊണ്ട് ഐ എന്ന ലെറ്റർ എങ്ങനെ എഴുതുന്നുള്ളത് ക്ലാസ് ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയിട്ട് അക്ഷരദീപത്തിലേക്ക് എഴുതണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ ഹോംവർക്ക് വന്നിരിക്കുന്നത് രാവിലത്തെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞു അല്ലേ. ഇനിയിപ്പോ രണ്ട് ഹോംവർക്കേ ഉള്ളൂ, എയും ഐയും എഴുതാന്. അത് രണ്ട് ദിവസം ഇനിയുണ്ടല്ലേ. ഗായത്രി എന്താണ്? അപ്പൊ അത് സമയം എടുത്ത് എഴുതുക. ഹലോ ടീച്ചർ, ഞാനും എഴുതി. ഓക്കെ വെരി ഗുഡ്. അപ്പൊ എല്ലാവർക്കും ഞാൻ എന്തായാലും നിങ്ങൾക്ക് തരണ്ടേ, സ്റ്റാർ വേണോ വെരി ഗുഡ് വേണോ അല്ല സ്വീറ്റ്സ് ആണോ വേണ്ടത്? എന്താ വേണ്ടത്? എഴുതിയതിന് മാർക്ക് എന്താ വേണ്ടത്? അല്ല മാർക്ക് വേണോ? എന്താ സായകന് വേണ്ടത്? ഹോംവർക്ക് ചെയ്ത് മിസ്സിന് അയച്ചു തരുമ്പോ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എന്താണ് പുലിന്റെ ഒക്കെ സ്റ്റിക്കർ ആണോ വേണ്ടേ? ഓ പുലി ഇല്ലെങ്കിൽ ടൈഗറിനെ മതി. ആയിക്കോട്ടെ. പിന്നെ ആ ജാനകി കുട്ടിക്ക് എന്താ പറയണ്ടേ? ജാനകിക്ക് എന്താ വേണ്ടേ? റെയിൻബോ കളർ. ഓക്കെ ഗായത്രിക്കോ? സ്റ്റാർ. ഓക്കെ എല്ലാവർക്കും പലതരത്തിലുള്ള ഇതാ വേണ്ട അല്ലെ, മാർക്കാ വേണ്ടത്. ഓക്കെ തരുന്നതായിരിക്കും, നിങ്ങൾ എഴുതിക്കോ. നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതണേ, ലൈനൊക്കെ വരച്ച് വേണം എഴുതാൻ. അപ്പൊ അമ്മമാരുടെ ഹാൻഡ് റൈറ്റിംഗ് എനിക്ക് വേണ്ട, എനിക്കത് ഇഷ്ടമല്ല, ഒരു കൊള്ളില്ല അത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൈ പിടിച്ച് എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇപ്പോ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് അമ്മ കൈ വെച്ച് കൊടുക്കണം കേട്ടോ. അതിനുശേഷം അവർ ഒരു പ്രാവശ്യമൊക്കെ വെച്ച് പിടിപ്പിച്ചാൽ മതി കൈ, ഇങ്ങനെ ലാസ്റ്റ് അവർ എഴുതിക്കോളും. പിന്നെ എന്താണ് ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഇനി ആർക്കെങ്കിലും കഥയോ പാട്ടോ പാടണോ? ആ വേണം. ഹാനിയൊക്കെ എന്തോ പറയാനുണ്ട്, ഹാനിക്ക് പാടാനുണ്ടടേ. ഗായത്രി
I am special. So are you. So are you. We are very special. We are very special. Is it true? Is it true? വെരി ഗുഡ്, നല്ലൊരു ക്ലാപ്പ് കൊടുത്തേ ഹാനിക്ക്. ജാനൈ കുട്ടി അവിടെ റെഡി ആയിരിക്കുന്നുണ്ട്. ഡാൻസ് കളിക്കാനാ? അതെന്താ ആരും പാടാത്തത്? അത് കിട്ടുന്നില്ല. ജാനി കുട്ടിക്ക് ആ പാട്ട് കിട്ടിയില്ല? കിട്ടി. ആ അതൊന്ന് കേട്ട് നോക്കണം കേട്ടോ. കേക്കുന്നുണ്ട് ഗായത്രി. ഇനിയുണ്ട് കൊറേ റൈംസ് ഉണ്ട്. ഗായത്രി കുട്ടിക്ക് വെയിലും മഴയും ഉള്ള വേറൊരു പാട്ട് മാറ്റി പിടിച്ചേ. പഠിക്കോ. മിന്നും മിനുങ്ങി എങ്ങോട്ടാണ് ഈ തിടുക്കം? നീ തനിച്ചല്ലേ പേടിയാകില്ലേ? കൂട്ടിനു ഞാനും വന്നോട്ടെ. വെയിലത്തും മഴയത്തും നീ എങ്ങോട്ടും പോകരുതേ. വെരി ഗുഡ്, ഗിവ് ക്ലാപ്പ്. സയാൻ, സയാന്റെ ഒരു സ്റ്റോറി കേൾക്കാൻ കൊതിയായിട്ടിരിക്കുക. ഉണ്ടോ സ്റ്റോറി? ഉണ്ടോ കയ്യില്? ഇല്ല. കഴിഞ്ഞ ദിവസം നല്ല സ്റ്റോറി ആയിരുന്നു. ഫാത്തിമ, എനിക്ക് സ്റ്റിക്കർ വേണം മിസ്. സ്റ്റാർ സ്റ്റിക്കർ വേണം അല്ലേ? ഓക്കെ ഓക്കെ. മിസ്സിന്റെ ക്ലാസ് ഉണ്ടല്ലോ, മിസ്സിന്റെ ക്ലാസ് ഒരു 10-15 മിനിറ്റ് കാണുള്ളൂ. പക്ഷേ ബാക്കിയുള്ള ടൈം നമ്മള് സ്റ്റോറി ടെല്ലിങ്, റൈറ്റിംഗ്. ആ പാട്ട് പഠിക്കോ. മാനം നോക്കി നടക്കുമ്പോൾ അമ്പിളി കൂടെ പോരുന്നു. ഓക്കെ, വെരി ഗുഡ്, ഗിവ് ക്ലാപ്പ്. സന്ദേവ്, ഹാത്തി രാജാ കഹ ചലേ മേരി ഘർ മേ ആവുനാ ഹൽവ പൂരി ഖാവുനാ. മേരി ഘർ മേ ആവുനാ ഹൽവ പൂരി ഖാവുനാ. രാജാ പേട്ട കുൽഫി പർ കുൽഫി ബോലി ചടർ പടർ ചടർ പടർ ചടർ പടർ. രാജാ പേട്ട ചൂലേ പർ ചൂലേ ബോലി ചടർ പടർ ചടർ പടർ ചടർ പടർ. വെരി ഗുഡ്. നെക്സ്റ്റ് ഇനി ആർക്കാണ്? ആ ഇപ്പൊ ടൈം കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷമിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ പറഞ്ഞോ ഹർഷൽ. വളർത്തുക നമ്മൾ നല്ലൊരു മുല്ല പൂന്തോട്ടം. മൊട്ടുകൾ പൂവുകൾ ആവുന്നേരം മൊട്ടിടുമല്ല പൂ മോടാം മോടാം എന്തം. എന്താണ് ലാസ്റ്റ് പറഞ്ഞ കാര്യം? ആ രോമാഞ്ചം പറഞ്ഞാണോ മോടാം? രോമാഞ്ചം. നല്ല ക്യൂട്ടാണ്. അരിവണ്ടുകളും പൂമ്പാറ്റകളും
തൊടിയിൽ വട്ടം ചുറ്റിയിടും. ഇത്തിരി പരിവനം ഊട്ടിയെടുക്കാൻ ഏറ്റവും നല്ല നല്ല പാട്ടാന്നല്ലേ. നല്ലൊരു കയ്യടി കൊടുത്തേ ഹർഷലിന്. വെരി ഗുഡ്. താങ്ക് യു. അവർ ക്ലാസ് ഇസ് ഓവർ. ഓൾ ഓഫ് യു ഡു ദ ഹോംവർക്ക്. ദെൻ ബൈ ബൈ. Bye.